കേരളം വെള്ളപ്പൊക്കക്കെടുതിയിലാണ് വരുമ്പോൾ വൈറലാകുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. കാളിയമ്പി എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. പിണറായി സർക്കാരിൻ്റെ പിടിപ്പുകേടുകളാണ് കാളിയമ്പി തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നത്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ ഭരണകൂടത്തിന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും നടപ്പാക്കാൻ ചങ്കൂറ്റമുണ്ടാകും. എന്തായാലും പള്ളിയും പട്ടക്കാരുമൊന്നും ഒരു കാരണവശാലും BJP വോട്ട് ചെയ്യില്ല, പിന്നെ എന്തിനാണ് പേടി? എന്ത് വില കൊടുത്തും മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും കാളിയമ്പി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നു. സഹ്യപർവ്വത നിരകളിലെ അശാസ്ത്രീയമായ മനുഷ്യ ഇടപെടലുകളാണ് ഇന്നു കാണുന്ന രീതിയിലുള്ള സകല ഉരുൾപൊട്ടലിനും വെള്ളപ്പൊക്കത്തിനും കാരണം. അത് തിരികെ കൊണ്ടുപോകണമെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണം. അയ്യോ, ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തൂ, ഇതൊന്നും ഇപ്പൊ പറയല്ലേ എന്നൊക്കെ നിലവിളിക്കേണ്ടതില്ല. കഴിഞ്ഞ കൊല്ലം 500 പേരെ കൊന്നപ്പോഴും നിങ്ങൾ അത് തന്നെയാണ് പറഞ്ഞതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. കൊല്ലം 1 കഴിഞ്ഞപ്പോൾ കിട്ടിയത് സ്വിസ് ബാങ്കിൽ അമക്കാൻ നെതർലാൻഡ് വഴി മുഖ്യ സോഷ്യൽ മീഡിയ ഉപദേഷ്ടാവിനെ കൊണ്ടുവന്നു എന്നതൊഴിച്ചാൽ ഈ ഉളമാർ ഒരു ചുക്കും ചെയ്തിട്ടില്ല. സേവാഭാരതി 500-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകുകയും 1000-ക്കണക്കിന് പേരെ പുനരധിവസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സർക്കാർ എന്താണ് കഴിഞ്ഞ കൊല്ലം കൊണ്ട് ചെയ്തതെന്നും കാളിയമ്പി ചോദിക്കുന്നു. കഴിഞ്ഞ 10-70 കൊല്ലമായി സോവിയറ്റ് മസ്തിഷ്ക പ്രക്ഷാളന സാങ്കേതികത അതിൻ്റെ എല്ലാ രീതിയിലും പ്രയോഗിക്കപ്പെട്ട സമൂഹമാണിത്. സ്വന്തം കുഞ്ഞിനെ IS നായകൾ തട്ടിക്കൊണ്ടു പോകുമ്പോഴും ഇളിച്ചോണ്ട് മക്കൾ പോയേച്ചു വാ എന്ന് പറയുന്ന, കിട്ടുന്ന ഗ്യാപ്പിന് 4 ട്രോളയച്ച് ആനന്ദ നിർവൃതി അടയുന്ന തന്തള്ളന്മാരുടെ നാടാണിത്. ഈ ജനത ജനാധിപത്യ പ്രക്രിയയിൽ സക്രിയമായി ഇടപെടുമെന്ന അന്ധവിശ്വാസമൊന്നും എനിക്കില്ലെന്നും കാളിയമ്പി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അതുകൊണ്ട് ജനാധിപത്യം അല്പം കുറഞ്ഞാലും സാരമില്ല, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണം. പശ്ചിമഘട്ടത്തെ മാത്രമല്ല കേരളത്തെ മുഴുവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് കാളിയമ്പി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.